പാലക്കാട് പന്നിയങ്കര ടോൾ പ്ലാസയിൽ സ്വകാര്യ ബസ്സുകളിൽ നിന്ന് ടോൾ പിരിവ് തുടങ്ങി. ഇതോടെ ടോൾ പ്ലാസയിൽ അരമണിക്കൂറോളം ബസ്സുകൾ നിർത്തിയിട്ട് യാത്രക്കാരെ പ്രതിസന്ധിയിലാക്കി. ടോൾ നൽകി സ്വകാര്യ ബസ്സുകൾ ഓടില്ല എന്ന നിലപാടിലാണ് ബസ് ഉടമകൾ. ജനങ്ങളെ തടഞ്ഞു നിർത്തിയത് കൊണ്ട് എന്താ നമുക്ക് നേട്ടം കിട്ടുക? വല്ല നേട്ടം കിട്ടുക? പാവപ്പെട്ടവരല്ലേ ബുദ്ധിമുട്ടുന്നത്? കാശുള്ളവര് കാശ് ട്രോൾ പിരിച്ച് കാശുണ്ടാക്കണോ? അത് അവരെ മുതലെടുപ്പ്. ഇല്ലാത്തവരെ പാവങ്ങളെ ചെയ്യരുത്. പാവങ്ങളെ വിട്ടു കൊടുക്കൂ. യാത്രക്കാരെ വിട്ടു കൊടുക്കൂ. സ്കൂൾ പിള്ളേർക്ക് പരീക്ഷയും പഠിക്കുന്നവരാണ്, അവരെ വിട്ടു കൊടുക്കൂ. ഇന്ന് രാവിലെ 10 മണി മുതലാണ് പന്നിയങ്കര ടോൾ പ്ലാസയിൽ നാടകീയ സംഭവങ്ങൾ. പിരിവ് തുടങ്ങിയതോടെ സ്വകാര്യ ബസ്സുകൾ ടോൾ പ്ലാസയിൽ നിർത്തിയിട്ടു. ഒന്നുണ്ടായില്ല. ബസ്സിൽ കയറി എത്ര നേരം? 9 മണി 8 മണിക്ക് കയറിയിരുന്നതാണ്. ഇതിപ്പോഴും ബസ് വിടുവാണ്. ഇറക്കാൻ പറയുന്നൊക്കെ ഞാൻ തടുക്കണം. എനിക്ക് പോകണം ഇടയ്ക്ക്. ശ്വാസം മുട്ടലൊക്കെ ഉള്ളതാണ്. ബസ്സുകളിൽ നിന്ന് ടോൾ പിരിവ് തുടരുമെന്ന നിലപാട് ആവർത്തിക്കുകയാണ് കരാർ കമ്പനി അധികൃതർ. ഞങ്ങൾക്ക് പൈസ കൊടുക്കാതെ കടത്തിവിടില്ല. അതിനാണ് നിലപാട്. കാരണമല്ല എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ? തൽക്കാലം വളഞ്ഞ സി ഇടപെട്ട് പറഞ്ഞിട്ട് നോക്കാം എന്താ ചെയ്യാനുള്ളൂ. തീരുമാനം വരുന്നുള്ളൂ. ആനുകൂല്യം കൊടുക്കാനുള്ള ഞങ്ങൾക്ക് പവറില്ല. എൻഎച്ച്ഐ തീരുമാനിക്കണം. ബാക്കിയുള്ള ടോൾ നൽകി സർവീസ് നടത്തില്ലെന്ന ബസ് ഉടമകളും ആവർത്തിച്ചു. നാളെ മുതൽ പാലക്കാട് നിന്ന് പുറപ്പെടുന്ന വണ്ടികൾ ഇവിടെ വരെ വരുള്ളൂ. തൃശ്ശൂരിൽ നിന്ന് പുറപ്പെടുന്ന വണ്ടികൾ അതിൻ്റെ അപ്പുറത്ത് നിർത്തും. ആൾക്കാരെ അങ്ങോട്ട് മാറ്റി കയറ്റി പോകാനുള്ള സംവിധാനം ചെയ്യും. അല്ലാണ്ട് ടോള് കടന്നുകൊണ്ടുള്ള ഇതിനൊരു തീരുമാനമാവുന്നത് വരെ ബസ്സുകൾ നിർത്തിവെക്കാൻ ഇന്നലെ ചേർന്ന ഞങ്ങളുടെ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ആലത്തൂർ DYSP KM ദേവസി ഇടപെട്ട ടോൾ ബൂത്തിൽ നിർത്തിയിട്ട ബസ്സുകൾ മാറ്റി. ടോളിൽ നിന്ന് ഇളവ് ആവശ്യപ്പെട്ട് നാളെ മുതൽ സമരം തുടങ്ങാനാണ് ബസ് ഉടമകളുടെ തീരുമാനം. സുർജിത്ത്, അയ്യപ്പത്ത്, 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.